പൂഞ്ച് ഭീകരാക്രമണത്തിൽ ഭീകരരുടെ രേഖാചിത്രം പുറത്തുവിട്ടു. വിവരം നൽകിയാൽ 200,000 രൂപ പ്രതിഫലം ലഭിക്കും. വ്യോമസേനയുടെ വാഹനവ്യൂഹത്തിന് നേരെയായിരുന്നു കഴിഞ്ഞ ദിവസം ആക്രമണം നടന്നത്. ഭീകരാക്രമണത്തിൽ പരിക്കേറ്റ ഒരു വ്യോമസേനാ ഉദ്യോഗസ്ഥൻ വീരമൃത്യു വരിച്ചു. ആക്രമണത്തിൽ പരിക്കേറ്റ ഒരാളുടെ നില അതീവ ഗുരുതരമാണ്. 3 പേരുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചു. പൂഞ്ച് ഭീകരാക്രമണത്തിന് ചൈനീസ് സഹായമെന്നാണ് പ്രാഥമിക നിഗമനം. ആക്രമണത്തിന് ഉപയോഗിച്ചത് ചൈനീസ് നിർമ്മിത ബുള്ളറ്റുകളാണെന്നാണ് കണ്ടെത്തൽ. ചൈനീസ് സൈബർ വാർഫെയർ വിദഗ്ധർ കഴിഞ്ഞയാഴ്ച പാകിസ്ഥാൻ മിലിറ്ററിയുടെ സ്ട്രാറ്റജിക് പ്ലാനിംഗ് ഡിവിഷൻ സന്ദർശിച്ചിരുന്നു. ആക്രമണം നടത്തിയ ഭീകരർക്കു വേണ്ടി തെരച്ചിൽ തുടരുകയാണ്. പൂഞ്ചിലെ ഷാസിത്താർ മേഖലയിൽ പ്രത്യേക സംഘത്തെ ഹെലികോപ്റ്ററിൽ എയർ ഡ്രോപ്സ് ചെയ്തു. പൂഞ്ച് ദേശീയപാതയിൽ വാഹന പരിശോധന കർശനമാക്കി. വാഹനവ്യൂഹത്തിന് നേരെ വെടിവെപ്പുണ്ടായ ഷാസിത്താറിന് സമീപമുള്ള വനമേഖലയിൽ തിരച്ചിലിനായി കൂടുതൽ സംഘത്തെ ഏർപ്പെടുത്തി. ആക്രമണം നടത്തിയ ഭീകരൻ പ്രദേശത്തെക്കുറിച്ച് ധാരണയുള്ളവരെന്ന് സൈനിക വൃത്തങ്ങൾ പറഞ്ഞു. സേനയിലെ ഉന്നത ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി സ്ഥിതി വിലയിരുത്തിയിട്ടുണ്ട്. നിയന്ത്രണ മേഖലയോട് ചേർന്ന പ്രദേശങ്ങളിൽ സൈന്യത്തിൻ്റെ പട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, പ്രസ് മലയാളം. Rajkumari, Rajkumari, gold and diamonds, the trust of Travancore. Rajkumari.